കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങാനായിട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ എന്തിനു വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നു തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യം തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ദ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എക്സ്ചേഞ്ച് കമാൻഡ്സ്, ഷെയർ ഡാറ്റ, ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് മേ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ്, ടെലഫോൺ ലൈൻസ്, റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ്സ് ഓർ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ്. ഇപ്പോൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വയേർഡ് മീഡിയമോ വയർലെസ് മീഡിയമോ ഉപയോഗിക്കാം. ടെലഫോൺ ലൈൻസ്, കേബിൾസ് തുടങ്ങിയ വയേർഡ് മീഡിയം, അതല്ലെങ്കിൽ റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ് തുടങ്ങിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയോ സഹായത്തോടെ നമ്മൾ ഈ കമ്പ്യൂട്ടറുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇനി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം അതിൽ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല വരുന്നത്, പിന്നെ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്, അതായത് മോഡം, സി ഡി ഡ്രൈവ്, സ്കാനർ, പ്രിൻ്റർ തുടങ്ങിയ അത് കമ്പ്യൂട്ടിംഗ് ഡിവൈസസും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സും കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസും എല്ലാം ഉൾക്കൊള്ളുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിൽ പരസ്പരം എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് റിസോഴ്സ് ഷെയറിങ്ങും മറ്റൊന്ന് കമ്മ്യൂണിക്കേഷനും ആണ്. ഇപ്പം നമുക്കറിയാം ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ലൈഫിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവാത്തൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുടെയും മറ്റും കാലമാണ്. അപ്പം നമുക്ക് ഇമെയില്, വാട്സാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയൊന്നും ഇല്ലാതെ ഇനിയൊരു കാലത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ സാധ്യമാകുന്ന എന്തിൻ്റെ സഹായത്തോടെയാണ്? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്, അല്ല ഏറ്റവും വലിയൊരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തെവിടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇമെയിൽ വഴിയോ വീഡിയോ കോൺഫറൻസിങ്ങിനോ വാട്സാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെയോ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് തന്നെ സമയമോ ദൂരമോ ഒന്നും നോക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റിസോഴ്സ് ഷെയറിങ്. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെയുള്ള റിസോഴ്സുകൾ ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, അവിടെ 10 സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 സിസ്റ്റത്തിലേക്ക് നമുക്ക് 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിസ്റ്റങ്ങൾ ഉണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ഒരു പ്രിൻ്റർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ 10 സിസ്റ്റം ആണെങ്കിൽ 10 പ്രിൻറ്റേഴ്സും കൂടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, പ്രിൻറ്ററിന് തന്നെ വില കൂടുതലാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു പ്രിൻ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ നിൽക്കാതെ ഒരു പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടർ ലാബിലെ 10 സിസ്റ്റം കൂടി എല്ലാം 10 സിസ്റ്റം എല്ലാം കൂടെ ഈ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രിൻ്റ് സെർവർ ഉണ്ടായിരിക്കും, നമ്മൾ പ്രിൻ്റർ ആ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള എല്ലാ സിസ്റ്റവും ഈ പ്രിൻ്റ് സെർവറിലേക്ക് യൂസ് വെച്ചിട്ട് ആ പ്രിൻ്റർ എന്നുള്ള റിസോഴ്സ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഹാർഡ്വെയർസ് നമുക്ക് ഷെയർ ചെയ്യാം. ഹാർഡ്വെയർസ് നമുക്ക് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഹാർഡ്വെയർ മാത്രമല്ല സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഓരോ സിസ്റ്റത്തിലും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ ഏതെങ്കിലും ഒരു സെർവറിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നമുക്ക് ആ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ടാലി പോലെയുള്ള സോഫ്റ്റ്വെയർ അതൊക്കെയാണെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, നമുക്ക് പേ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ വേർഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ എഡ്യൂക്കേഷണൽ വേർഷൻ ആയിരിക്കും. ഫുൾ ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സോഫ്റ്റ്വെയറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ടാലി സെർവറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ കമ്പനിയിലെ ബാക്കിയുള്ള ബ്രാഞ്ചസിലുള്ളവർക്ക് അതിലേക്ക് റിമോട്ട് ലോഗിൻ എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ടാലി പോലെയുള്ള സർവീസുകൾ മാത്രമല്ല നമുക്ക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളോ മറ്റ് ഏതെങ്കിലും സോഫ്റ്റ്വെയറുകളോ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുകളും ഷെയർ ചെയ്യാനും നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ സാധിക്കും.
അങ്ങനെയുള്ള റിസോഴ്സ് ഷെയറിങ്ങും കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതല്ലെങ്കിൽ ഇതിന് രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതെന്നും മെയിനായിട്ട് നമുക്ക് പറയാം. ഇനി ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഒന്ന് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുകളും ഷെയർ ചെയ്യുന്നത് വഴി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രിൻ്റർ അതേപോലെയുള്ള ഹാർഡ്വെയറുകൾ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ്വെയറുകൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുവഴി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ഹാർഡ്വെയറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് തന്നെ നല്ല എമൗണ്ട് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും, അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ റിലയബിലിറ്റി, ഒരു സിസ്റ്റത്തിൽ തന്നെ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാതെ നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളിലേക്ക് അത് മാറ്റി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ, അതിൽ പ്രൈമറി കോപ്പി കിടക്കുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ചിലപ്പം അറിയാതെ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് പോകാം, അതല്ലെങ്കിൽ ആൻറ്റി വൈറസിൻ മൂലം ഫയൽ നഷ്ടപ്പെട്ടു പോകാം, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾക്ക് എന്തെങ്കിലും ഹാർഡ്വെയർ ഫെയിലിയർ വരുവാണെങ്കിൽ ആ ഫയലുകളെ ആക്സസ് ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെയിൻ സിസ്റ്റത്തിൽ കൂടാതെ തന്നെ നെറ്റ്വർക്കിലുള്ള വേറെ രണ്ടോ അതിലധികമോ സിസ്റ്റങ്ങളിലേക്ക് നമുക്ക് മാറ്റി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഫയൽസ് നമുക്ക് പ്രൈമറി കോപ്പിക്ക് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നമ്മൾ ബാക്കപ്പുള്ള കോപ്പി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിലയബിലിറ്റി എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെയുള്ളത് സ്കെയിലബിലിറ്റി. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒന്നിലധികം കമ്പ്യൂട്ടറുകളാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ പറയുന്നത്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പുതിയ ഡിവൈസസിനെ ആഡ് ചെയ്യാനും നമുക്കതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഈസി ആയിട്ട് തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി എന്നുള്ളത് നമ്മുടെ ആവശ്യാനുസരണം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്രമാത്രം കൂടുതലായണോ കൂടുതൽ ആവശ്യമുണ്ടോ അത്രമാത്രം കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് അതല്ലെങ്കിൽ നീഡ് ഫോർ നെറ്റ്വർക്ക് എന്നുള്ളത് പറയുന്നത്. റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, പിന്നെ സ്കെയിലബിലിറ്റി. അപ്പോൾ ഇതും കൂടെ ഓർത്തിരിക്കുക. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഡെഫിനേഷനും കൂടി ഓർക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ടോപ്പോളജി പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. താങ്ക് യു.